അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ലയൻസ് എന്റർടൈൻമെന്റ്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ മഡ് കേക്കുമായിട്ടാണ്. അപ്പൊ നിങ്ങൾ മണ്ണിലൊക്കെ കളിക്കലുണ്ടോ? നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ മണ്ണിൽ കളിക്കാൻ അനുവദിക്കലുണ്ടോ? മിക്ക കൂട്ടുകാരുടെ ഉത്തരം നോ ആയിരിക്കും. പക്ഷേ മണ്ണിൽ കളിക്കുന്നതിന് ഒരു ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമതായി നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് മണ്ണ് എന്ന് പറയുന്നത്. ഞാനൊക്കെ ഒരുപാട് ക്ലേ ഒക്കെ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ അതൊക്കെ തിക്കായിട്ട് വരികയാണ്. പക്ഷേ മണ്ണ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഞങ്ങൾ അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അത് അടിപൊളിയാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും. കാരണം ക്ലേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പാടുള്ളൂ. പ്രകൃതിയോട് ഇണങ്ങാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് മണ്ണുമായി നമുക്ക് ബന്ധം വേണം. കുഞ്ഞുങ്ങളായ നമ്മൾ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യണം. അങ്ങനെ പ്രകൃതിയോട് നമ്മൾ ആത്മബന്ധം സൃഷ്ടിക്കണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മൺകേക്കുമായിട്ടാണ്. അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് മഡ് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് തരിച്ച മണ്ണാണ്. അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എത്ര മണ്ണാണ് എടുത്തത് അതിനനുസരിച്ച് വെള്ളം വേണം. ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് വെള്ളം ചേർത്താലേ ക്ലേ പോലെ ഇരിക്കുന്ന മണ്ണാണ്. അപ്പോൾ നല്ല അടിപൊളി മണ്ണാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ക്ലേ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മഡ് കേക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് പാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് സ്ക്വയറും ഒന്ന് സർക്കിളും. നമ്മൾ സർക്കിളിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അടി ചെയ്യുന്ന ഭാഗം ഭാഗമായിട്ടാണില്ല. അപ്പോൾ ആ ചെറിയ കുറച്ച് മണ്ണിട്ടിട്ട് ആ എല്ലാ ഇടത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം അത് മുകൾ ഭാഗമായി വരുമ്പോൾ അവിടെയൊക്കെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മെല്ലെ ആ പാത്രം എടുക്കുക. ചുവപ്പ് ചീര. അപ്പോൾ അതിൻ്റെ പൂവാണ് നമ്മൾ
നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാർബിൾ പീസോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ പീസോ ഉപയോഗിച്ചിട്ട് വേണം ഈ ലവ് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സ്വന്തം സൈഡിലായിട്ടൊന്നും കുത്തി കൊടുത്താൽ മതി. നല്ല നല്ല അടിപൊളിയായിട്ട് ലവ് ഷേപ്പ് നമുക്ക് വെക്കാം. ഈ ലവ് ഷേപ്പ് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലവ് ഷേപ്പിൻ്റെ ചുറ്റുഭാഗത്തെല്ലാം നമ്മൾ ഈ പൂവാണ് വെക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കേക്കിൻ്റെ ചുറ്റുഭാഗത്തെല്ലാമാണ് ഈ പൂവ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മരപ്പൊടി കൊണ്ടുള്ള ഡെക്കറേഷൻ. അപ്പം നമ്മുടെ കേക്കിവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഭാഗത്തായിട്ടാണ് നമ്മൾ മരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഉണ്ടാക്കിയ വേറൊരു കേക്കാണ്. ഇതുപോലത്തെ ഒരുപാട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടത്തെ വീഡിയോ ഞാനിതിൽ കാണിച്ചു തരാം. ഇതിനെ സഹായിച്ച് എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കിയതും എല്ലാവരുടെ ചേരി വെച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതിന് തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളേക്ക് എത്തുള്ളൂ. പിന്നെ ഒരടുത്ത കിഡിലൻ വീഡിയോയുമായി ഇനിയും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.